പൂക്കാലമായ വിശുദ്ധ റംസാന് ആരംഭം. ചെയ്തു പോയ പാപങ്ങൾ കാരുണ്യവാനായ പ്രപഞ്ചനാഥന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നല്ലവനായി ജീവിക്കാനുള്ള പ്രക്രിയയാണ് റംസാനുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങൾ. ഇല്ലാത്തവനെ സഹായിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കാനും ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കാനും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് സഹായിക്കുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട റംസാൻ വ്രതത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടത് വിവിധ ഖാസിമാർ സ്ഥിരീകരിച്ചതോടെയാണ് നോമ്പിന് തുടക്കമായത്. ഇനിയുള്ളൊരു മാസക്കാലം പകൽ ഭക്ഷണ പാനീയങ്ങൾ വെടിഞ്ഞ് ആത്മീയ കാര്യങ്ങളിൽ മുഴുകും വിശ്വാസലോകം. പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് റംസാൻ. സൽപ്രവൃത്തികൾക്ക് പത്തിരട്ടി പ്രതിഫലം കിട്ടുന്ന മാസം. വീടും ആരാധനാലയങ്ങളും കഴുകി വൃത്തിയാക്കി നോമ്പിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആഴ്ചകൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നതിനപ്പുറം ശരീരത്തിന്റെയും മനസ്സിന്റെയും ചെറു ചലനങ്ങളെ പോലും നിയന്ത്രിച്ച് സ്രാഷ്ടാവിലേക്ക് അടുക്കാനുള്ള ദിനരാത്രങ്ങളാണ്. 1000 മാസങ്ങളേക്കാൾ പുണ്യമേറിയ ലൈലത്തൂർ ഗദർ രാവും ഈ മാസത്തിൽ തന്നെയാണ്. ആദ്യ ദിനങ്ങൾ പിന്നിടുന്നതോടെയാണ് വിവിധ മതസ്ഥർ പങ്കെടുക്കുന്ന ഇഫ്താർ പാർട്ടികളും സമൂഹ നോമ്പുതുറകളും സജീവമാകും. വിഷ്ണു ഇന്ത്യ മൊബൈൽ ടി വി, ജസ്ന ജോർജ്, കൊച്ചി.